ഹലോ വെൽക്കം ടു അമീസ് ഫാം സെനത്ത് സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിലെ തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബേസ്ഡ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ലെറ്റേഴ്സ് സാസസ്സിലെ കൊസ്റ്റ്യൻസും നമ്മൾ ഇതിൽ ആൻസർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സ് തോന്നുവാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരും കേട്ടോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്തംബ് ഓഫ് ദ നഗോഡാസ് സ്തംബെന്ന് പറഞ്ഞാൽ പെരുവിരൽ നഗോഡാസ് വെർ ദ സെറികൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ ബംഗാളിലെ പട്ടുന്നൂൽ കൃഷിക്കാരായിരുന്നു നഗോഡാസ് വീവേഴ്സ് ഫ്രം വേരിയസ് കൺട്രി കെയിം ടു ബൈ ദ സിൽക്ക് ദ പ്രൊഡ്യൂസ് അവർ ഉപാദിപ്പിക്കുന്ന സിൽക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൺട്രീസ് നിന്ന് ഒരുപാട് രാജ്യത്ത് നിന്ന് ആൾക്കാർ വരാറുണ്ട് വെൻ ബംഗാൾ കെയിം അണ്ടർ ദ റൂൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ദ ഒഫീഷ്യൽ ബിഗോൺ ടു എക്സ്പ്ലോയിഡ് ദ നഗോഡാസ് എക്സ്പ്ലോയിഡ് എന്ന് പറയുമ്പോൾ ചൂഷണം ചെയ്യുക ബംഗാളിന്റെ എല്ലാ അധികാരവും നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്ക് കിട്ടിയപ്പോൾ അവർ എന്ത് ചെയ്തു ഇവിടുത്തെ നഗോഡാസിനെ അവർ ചൂഷണം ചെയ്യാൻ തുടങ്ങി ഇനി എങ്ങനെയൊക്കെ ചൂഷണം ചെയ്തു നോക്കാം കമ്പയർഡ് ടു ഫോർ മീഗർ വേജസ് എന്ന് പറഞ്ഞ കുറഞ്ഞ ചെലവിലും കുറഞ്ഞ വരുമാനത്തിലും അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തുടങ്ങി ദർ മേഡ് ബോണ്ടഡ് ലാബേഴ്സ് ഓഫ് ദ കമ്പനി ഡെനിയ ഓപ്പർച്യൂണിറ്റി ടു സീക്ക് എനി അതർ മീൻസ് ഓഫ് ലിവലിഹുഡ് അവരുടെ പേരിൽ ഒരു ബോണ്ട് വെച്ചു ബോണ്ട് വെച്ചു എന്ന് പറഞ്ഞാൽ വേറെ ഒരു ലെവ്ലിഹുഡ് ലൈവ്ലിഹുഡ് എന്ന് പറയുമ്പോൾ ഉപജീവന മാർഗം അപ്പൊ വേറെ ഒരു ഉപജീവന മാർഗം അവർക്ക് അന്വേഷിക്കാനും പാടില്ല ഇവർ പറയുന്ന ജോലി ചെയ്യും വേണം അങ്ങനെ ഒരു ബോണ്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ദേ വർ ഫോഴ്സ്ഡ് ടു ലിവ് ലൈക്ക് സ്ലേവ് അണ്ടർ ദ കമ്പനി കമ്പനിയുടെ കീഴെ എന്ന് പറഞ്ഞ അടിമകൾ അടിമകളെ പോലെ അവർക്ക് ജീവിക്കേണ്ടി വന്നു ദ വർക്കേഴ്സ് ഹു വർ നോട്ട് വില്ലിങ് ടു ഒബൈ വേർ ടോർച്ചേർഡ് ഒബൈ എന്ന് പറഞ്ഞാൽ അനുസരിക്കുക നോട്ട് ഒബൈ എന്ന് പറയുമ്പോൾ അനുസരിക്കാൻ പറ്റാത്ത വർക്കേഴ്സിനെ അവർ എന്ത് ചെയ്തു ടോർച്ചർ ചെയ്തു ചൂഷണം ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു ദ പ്രോപ്പർട്ടി വേർ സേസ്ഡ് ദ കളക്റ്റീവ്ലി ഡിസൈഡ് ടു ഗീവ് അപ് ദർ ട്രഡീഷണൽ ഓക്യുപേഷൻ ഫോർ ഇറ്റ് ഹെൽപ്പ് ദം ഏൺ എ ലിവിങ് തലമുറകളായിട്ട് ഇവർ ചെയ്തു വന്നിരുന്ന തൊഴില് അതുകൊണ്ട് ഇവർക്കൊരു മെച്ചവും ഉണ്ടായിരുന്നില്ല കാരണം ഈ അടിമകളെ പോലെ വർക്ക് ചെയ്യണം കാരണം അവര് പറയുന്ന വേജസ് കൂലികളിലാണ് ഇവർ വർക്ക് ചെയ്തിരുന്നത് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെ അതുകൊണ്ട് തന്നെ അവരത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവർ വർക്ക് ചെയ്തിരുന്ന ആ ഒരു തലമുറകളായിട്ട് കഴിയും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി അവർ എന്താ ചെയ്ത് ഹാൻസ് ദേ ഡിസൈഡ് ടു കട്ട് ഓഫ് ദ തമ്പ് ആസ് എ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ പോളിസി ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഈ ഒരു പോളിസിക്കെതിരായിട്ട് അവരവരുടെ പെരുവിരൽ മുറിച്ചു നമുക്കറിയാം നെയ്ത്ത് ശാലയിൽ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം നമ്മുടെ ഈ വിരലുണ്ടെങ്കിലാണ് ഈ പെരിവിരലുണ്ടെങ്കിലാണ് അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവരെന്ത് ചെയ്തു എല്ലാവരും ആ പെരുവിരൽ കട്ട് ചെയ്ത് കളഞ്ഞു യു ഹാവ് സീൻ ദ പ്രൊട്ടസ്റ്റ് ഓഫ് ദ നഗോഡാസ് നഗോഡാസിൻ്റെ പ്രതിഷേധം നമ്മളിപ്പോൾ കണ്ടു അവരെ എങ്ങനെയായിരുന്നു പെരുവിരൽ മുറിച്ചിട്ടായിരുന്നു പ്രതിഷേധിച്ചത് ദിസ് വാസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് ഇവൻ്റ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ദ കമ്പനി റൂൾ അഡ്വേഴ്സ്ലി എഫെക്റ്റഡ് ഓൾ ദ വർക്കേഴ്സ് എൻഗേജഡ് ഇൻ ട്രഡീഷണൽ ഓക്യുപേഷൻ ദ വെ അപ്രൈസിങ് ഇൻ ഡിഫറെൻ്റ് പാർട്ട് ഓഫ് അ കൺട്രി അഗേൻസ്റ്റ് ദിസ് അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലെ ഒരുപാട് കൺട്രീസില് ഇതുപോലെ അവരെ ഓരോ രീതിയിൽ ചൂഷണം ചെയ്തു ഹൂ വെർ എക്സ്പ്ലോയിഡ് അണ്ടർ ദ കമ്പനി റൂൾ നമ്മുടെ ഫസ്റ്റ് ആണ് ആരൊക്കെയാണ് ഈ ബ്രിട്ടീഷുകാരുടെ ഈ റൂളിലെ ചൂഷണം അനുഭവിച്ചത് ആദ്യത്തെ ആൾ ഫാമേഴ്സാണ് കൃഷിക്കാരെ രണ്ടാമത്തത് വീവേഴ്സ് എന്ന് പറഞ്ഞ നെയ്ത്തുകാർ മൂന്നാമത്തത് ക്രാഫ്റ്റ് മാൻ ട്രൈബൽസ് ഗോത്രവർഗ്ഗക്കാർ ഇനി അഗെൻസ്റ്റ് ദ ഫാർമേഴ്സ് ഫാർമേഴ്സിനെതിരെ എന്തൊക്കെ ചൂഷണങ്ങളാണ് അവർ നടത്തിയതെന്ന് നമുക്ക് നോക്കാം വിത്ത് ദ സബ്ജുഗേഷൻ ഓഫ് ബംഗാൾ സബ്ജുഗേഷൻ എന്ന് പറയുമ്പോൾ കീഴടക്കുക ബംഗാളിനെ കീഴടക്കിയതിന് ശേഷം ദ അറ്റൻഷൻ ഓഫ് ദ കമ്പനി ഷിഫ്റ്റഡ് ടു ദ റിച്ച് അഗ്രികൾച്ചർ സെക്ടർ ഓഫ് ദ റീജിയൻ ബംഗാളിനെ കീഴടക്കിയതിന് ശേഷം സമ്പന്നമായിട്ടുള്ള കൃഷിയിടങ്ങളായിരുന്നു ഇവരുടെ അടുത്ത ലക്ഷ്യം അവിടുന്ന് മാക്സിമം ദർ എയിം വാസ് ടു എക്സ്പ്ലോയിഡ് ദ മാക്സിമം റിസോഴ്സ് അവിടുന്ന് മാക്സിമം റിസോഴ്സിനെ ചൂഷണം ചെയ്യണം എന്നായിരുന്നു അവരുടെ ചിന്ത ഇനി ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ സ്ട്രാറ്റജി ദ അഡോപ്റ്റഡ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചൂഷണം ചെയ്യുന്നതിനായിട്ട് ഇവരവിടെ എന്ത് സ്റ്റെപ്സാണ് ഫോളോ ചെയ്തത് അതുകൂടാതെ തന്നെ താഴെയായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇവിടെ വാട്ട് ആർ ദ ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ഡിഫറെ കാറ്റഗറി ഓഫ് പീപ്പിൾ ഇൻ ബംഗാൾ അണ്ടർ ദ കമ്പനി റൂൾ നമ്മുടെ ലെറ്റസ്റ്റ് ആസസിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണ് അതിൻ്റെ ആൻസറും കൂടിയാണ് ഈ പറയുന്ന സ്റ്റെപ്സ് കേട്ടോ നോക്കാം ലീവ്ഡ് ഹെവി ടാക്സസ് ഓൺ ഫാർമേഴ്സ് അടിച്ചേൽപ്പിച്ചു ലീവ് എന്ന് പറയുമ്പോൾ അടിച്ചേൽപ്പിച്ചു എന്ത് ഹെവി ടാക്സസ് കഠിനമായ നികുതികൾ ഓരോ ഫാർമേഴ്സിലും ഓരോ കൃഷിക്കാരനിലും അടിച്ചേൽപ്പിച്ചു നോ ടാക്സ് കൺസക്ഷൻ വേർ സാങ്ഷൻഡ് ഈവൻ വെൻ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയ്ഡ് ദ അഗ്രിക്കൾച്ചർ അവിടുത്തെ കൃഷിയിടങ്ങളെ വെള്ളപ്പൊക്കം വരൾച്ച ഇതെല്ലാം അനുഭവിച്ചിണ്ടെങ്കിലും ഒരു ഇളവുകളും അവർക്ക് സാങ്ഷൻ ചെയ്ത് കൊടുത്തില്ല അവർക്ക് കൊടുത്തില്ല മിഡിൽ മാൻ സാമിൻ ദാസ് വേർ അസൈൻഡ് ടു ദ ഡ്യൂട്ടി ഓഫ് കളക്റ്റിംഗ് ടാക്സ് അവിടുത്തെ നികുതി പിരിക്കാൻ ഏൽപ്പിച്ചത് അവർ ഇടനിലക്കാരനായിട്ട് ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇമ്പോസ് ദ കണ്ടീഷൻ ദാറ്റ് ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് അത് മാത്രമല്ല അവരുടെ വേറൊരു കാര്യം അടിച്ചേൽപ്പിച്ചത് ക്യാഷായിട്ട് മാത്രമേ അവർക്ക് ടാക്സ് നികുതി കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഇനി ദ ഫാമേഴ്സ് ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ സാഹൂസ് ദ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ഫോർ ലോൺ അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇനി ഇവർക്ക് എന്തെങ്കിലും ലോൺ എടുക്കേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സാഹൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരെ ഇവരെ ആശ്രയിക്കേണ്ടി വന്നു സാഹൂസ് എന്ന് പറയുമ്പോൾ അവിടെ വലിയ പലിശക്കാരായിരുന്നു പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരായിരുന്നു അതുമാത്രമല്ല അവർക്ക് കൂടുതൽ പലിശ അവിടെ കൊടുക്കേണ്ടി വന്നു ദ കമ്പനി ഐഡന്റിഫൈ ദർട്ടൈൽ ഫീൽഡ് ഓഫ് ബംഗാൾ വെർ മച്ച് ഫേവറബിൾ ഫോർ ഗ്രോയിങ് ദ കൊമേഴ്ഷ്യൽ ക്രോപ്പ് ലൈക്ക് കോട്ടൺ ജ്യൂട്ട് ആൻഡ് ഇൻഡിഗോ ഇപ്പൊ കമ്പനിക്ക് മനസ്സിലായി അവിടെ കോട്ടൺ ജ്യൂട്ട് ഇൻഡിഗോ പരുത്തി ചണം നീലം ഇവയെല്ലാം നന്നായി കൃഷി ചെയ്യാൻ പറ്റുന്നു കാരണം അവിടുത്തെ സോയിൽ ഇതിനു പറ്റിയതാണ് ഫലഭൂയിഷ്ടമായ മണ്ണാണ് ദീസ് ഫോർ ദ മാജർ റോ മെറ്റീരിയൽ ഫോർ ദ ഇൻഡസ്ട്രീസ് ഇൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രീസിലെ അത്യാവശ്യമായ ഘടകങ്ങളായിരുന്നു ഈ കോട്ടൺ ജ്യൂട്ട് ഇൻഡിഗോ കോൺസിക്വൻ്റ്ലി ദ ഡിസൈഡ് ടു എക്സ്പാൻഡ് ഇറ്റ് കൾട്ടിവേഷൻ ആൻഡ് ഫോഴ്സ് ദ ഫാമേഴ്സ് ടു ഡു സോ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്തു ഇതിൻ്റെ കൾട്ടിവേഷൻസ് ഒന്നും കൂടും വ്യാപകമാക്കി എന്നിട്ട് അവിടുത്തെ കൃഷിക്കാരെ കൊണ്ട് ഇത് ചെയ്യാൻ അവർ ഫോഴ്സ് ചെയ്തു നിർബന്ധിതരാക്കി ദ ഫീൽഡ് ദാറ്റ് വെ യൂസ്ഡ് ഓൺലി ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് ഫുഡ് ക്രാപ്പ് ചേഞ്ച് ഇൻ ടു ദ പ്ലാന്റേഷൻ ഓഫ് കോട്ടൺ ജ്യൂട്ട് ആൻഡ് ഇൻഡിഗോ ഫീൽഡ് ചില പാടങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലെ ഭക്ഷ്യവിളകൾ മാത്രം ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ ഇവർ ഇവരെന്തു ചെയ്തു ഈ കോട്ടൺ ജ്യൂട്ട് ഇൻഡിഗോ ഒക്കെ കൃഷി ചെയ്യാൻ നിർബന്ധിതരാക്കി ആസ് എ റിസൾട്ട് ഫാമേഴ്സ് ബിക്കേം ലാൻഡ് ലെസ് ആൻഡ് വെ ഫോഴ്സ്ഡ് ടു ബിക്കം ലാബറേഴ്സ് ഈയൊരു പ്രവർത്തിയുടെ പിന്നാലെ ഫാമേഴ്സ് കൃഷിക്കാരെന്തായി അവരുടെ സ്വന്തം സ്ഥലങ്ങളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ലാബേഴ്സ് പറയുമ്പോൾ തൊഴിലാളികളായി സ്വന്തം സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളായിട്ട് ഇവർ മാറി താഴെ തന്നിരിക്കുന്നത് കണ്ടക്റ്റേഴ്സ് സെമിനാർ ഓൺ ദ ഹാർഡ് ട്രിപ്പ് ഫേസ്ഡ് ബൈ ഡിഫറൻറ്റ് കാറ്റഗറി ഓഫ് പീപ്പിൾ ഇൻ ബംഗാൾ അണ്ടർ ദ കമ്പനി റൂൾ ബംഗാളിലെ ഡിഫറെൻറ്റ് കാറ്റഗറീസിനെ അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങൾ അതുപോലെ അവർക്കെതിരെ എന്തൊക്കെ ചൂഷണങ്ങൾ നടത്തിയെന്നാണ് ആ സെമിനാർ പോലെ അവതരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് ഡിഫറൻറ്റ് കാറ്റഗറീസ് എന്ന് ചോദിച്ചിട്ടുണ്ട് ഫാമേഴ്സ് മാത്രമല്ല അതിൽ ട്രൈബൽ വീവേഴ്സ് ക്രാഫ്റ്റ്മാൻ എല്ലാവരും വരും നമ്മൾ പഠിച്ചത് ഫാമേഴ്സാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എഴുതാം കേട്ടോ നെക്സ്റ്റ് വൺ അഗൈൻസ്റ്റ് ദ ട്രൈബൽ ഇവർ എന്തൊക്കെ ചെയ്തു ഗോത്രവർഗ്ഗക്കാർക്കെതിരെ എന്തെല്ലാം ചെയ്തു നോക്കാം ദ ഇൻട്രഷൻ ഓഫ് ദ കമ്പനി വാസ് നോട്ട് ലിമിറ്റഡ് ടു അഗ്രികൾച്ചർ സെക്ടർ കൃഷിയിടങ്ങളിൽ മാത്രമല്ല ഇവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നത് ഇൻട്രഷൻ എന്ന് പറഞ്ഞാൽ ഇടപെടുക ദി ഫ്രെയിംഡ് സെവറൽ ലോ ടു എക്സ്പ്ലോയ് ദ ഫോറസ്റ്റ് റിസോഴ്സ് വനസമ്പത്തുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഇവർ ഇവരുടേതായ കുറേ നിയമങ്ങൾ ഉണ്ടാക്കി ദീസ് ലോ ഗീവ് ദ കമ്പനി അബ്സ്ല്യൂട്ട് കൺട്രോൾ ഓവർ ദ ഫോറസ്റ്റ് ഈ ഒരു നിയമപ്രകാരം ഈ ഫോറസ്റ്റിന്റെ വനത്തിൻ്റെ കൺട്രോള് അധികാരി ഇവർക്ക് കിട്ടി ദിസ് ഡിസ്റ്റർബ്ഡ് ദ കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് അഡ്വേഴ്സി എഫെക്ട് ദ ട്രൈബൽ ട്രഡീഷണൽ ഫാമിംഗ് ഇതെന്ത് ചെയ്തു ഇവരെ വനസമ്പത്ത് അല്ലെങ്കിൽ വനവിഭവ ശേഖരണങ്ങൾ കളക്ട് ചെയ്യാൻ ശേഖരിക്കുന്നതിൽ ഇവരെ തടസ്സപ്പെടുത്തി അതുമാത്രമല്ല ഇവരുടെ പ്രാചീനമായിട്ട് തലമുറകളായിട്ട് കൈവന്നിട്ടുള്ള ഫാമിംഗ് കൃഷിക്കാര്യങ്ങളും കൃഷിയിടങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ കൺട്രോളിലായി ദ ട്രൈബൽ ഹാബിറ്റേറ്റ് വാസ് റിച്ച് ഇൻ മിനറൽ ഡെപ്പോസ്റ്റ് ആൻഡ് ടു എക്സ്പ്ലോയിഡ് ദീസ് ദ ബ്രിട്ടീഷ് കൺസ്ട്രക്ടർ റോഡ് ആൻഡ് റെയിൽവേ ടു ദീസ് റീജിയൻ അപ്പം ഈ വനസമ്പത്തെല്ലാം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്തു ചെയ്തു റോഡുകളും റെയിൽവേകളും അവിടെ സ്ഥാപിച്ചു ദീസ് മെഷേഴ്സ് ഇൻറ്റൻസിഫൈഡ് ദ മിസ്സറീസ് ഓഫ് ദ ട്രൈബൽ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുടെ ഈ ദുരിതങ്ങളെല്ലാം ഇതോടുകൂടി കൂടി ഇനി താഴെ വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം ഹൗ ഡിഡ് ദ ഫോറസ്റ്റ് ലോ ഇമ്പോസ്ഡ് ബൈ ദ കമ്പനി അഡ്വേഴ്സ്ലി എഫക്ട് ദ ട്രൈബൽ ലൈഫ് ഗോത്രവർഗ്ഗക്കാരെ ഇവർ കൊണ്ടുവന്ന ഈ ഒരു പോളിസി അല്ലെങ്കിൽ ഇവർ കൊണ്ടുവന്ന ഈ ഒരു നിയമം എങ്ങനെയാണ് അവരെ ബാധിച്ചത് നമ്മൾ അബൌ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് ദ കമ്പനി ഫ്രെയിം സെവറഡ് ലോ ടു എക്സ്പ്ലോർ ദ ഫോറസ്റ്റ് റിസോഴ്സ് വനസമ്പത്ത് ചൂഷണം ചെയ്യാനായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കി ദീസ് ലോ ഗീവ് ദ കമ്പനി അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ ദ ഫോറസ്റ്റ് ഇങ്ങനെ വനത്തിൻ്റെ കൺട്രോള് ഇവർക്ക് കിട്ടി ദിസ് ഡിസ്റ്റർബ് ദി കളക്ഷൻ ഓഫ് ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് അഡ്വേഴ്സ്ലി എഫെക്ട് ദ ട്രൈബൽ ട്രഡീഷണൽ ഫാമിംഗ് അതുകൊണ്ട് തന്നെ അവരുടെ ഫാമിംഗ് കൃഷിയിടങ്ങളായാലും അതുപോലെ വനസമ്പത്തുകൾ ശേഖരിക്കുന്ന കാര്യത്തിലായാലും ഇവരെ അത് ഡിസ്റ്റേബ്ഡ് ആക്കി ഇത് അല്ലെങ്കിൽ അവരെ തടസ്സപ്പെടുത്തിയെന്ന് ഉദ്ദേശിക്കുന്നത് ദി ട്രൈബൽ ഹാബിറ്റേറ്റ് വാസ് റിച്ച് ഇൻ മിനറൽ ഡെപ്പോസ്റ്റ് ആൻഡ് ടു എക്സ്പ്ലോയിഡ് ദിസ് ദ ബ്രിട്ടീഷ് കൺസ്ട്രക്ട് റോഡ് ആൻഡ് റെയിൽവോ അപ്പോൾ അവരുടെ വനസമ്പത്ത് അതുപോലെ ഈ കൃഷിയിടങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്നതിനായിട്ട് അവരുണ്ടാക്കിയതാണ് റോഡുകളും റെയിൽവേകളും ദ ലൈഫ് ഓഫ് ദ ട്രൈബൽ പീപ്പിൾ ബിക്കേം മിസറബിൾ അപ്പോൾ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമായി ഗോത്രവർഗ്ഗക്കാരുടെ ജീവിതം മാറി നെക്സ്റ്റ് വൺ അഗെൻസ്റ്റ് ദ വീവേഴ്സ് നെയ്ത്തുകാർക്കെതിരെ യു നോ നോ ദ കോട്ടൺ കൾട്ടിവേഷൻ ബിക്കെയിം വൈഡ് സ്പ്രെഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ കമ്പനി റൂൾ ഡോണ്ട് യു അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കോട്ടന്റെ കൾട്ടിവേഷൻ അവിടെ എല്ലാവർക്കും വ്യാപകമായിരുന്നു ഹൗ അവർ ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഡിക്ലൈൻഡ് ഇങ്ങനെ വന്നപ്പോൾ കൈത്തറി മേഖലകൾ തകർന്നു ഡിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ തകർന്നു ലെറ്റ് എസ് എക്സാമിൻ ദ റീസൺ ഇനി അത് തകരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ ദ റോ മെറ്റീരിയൽസ് ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്ന കോട്ടൺ എന്തു ചെയ്തു കയറ്റുമതി എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ കയറ്റുമതി കയറ്റി അയച്ചു എങ്ങോട്ട് ബ്രിട്ടനിലുള്ള ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസിലേക്ക് എന്നിട്ട് അവിടെ നിന്ന് അവരെന്ത് ചെയ്തു ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് ദ ബ്രിട്ടൈൻ ഫാക്ടറി ബ്രിട്ടീഷിലുള്ള ഫാക്ടറീസിലെ മോശമായ ചീപ്പറായിട്ടുള്ള തുണിത്തരങ്ങൾ ടെക്സ്റ്റൈൽസ് അവർ അവരെന്ത് ചെയ്തു ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു ഇറക്കുമതി ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുവന്നു എക്സസീവ് ടാക്സസ് വേർ ലീവഡ് ഓൺ ക്ലോത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ ഇനി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങളിൽ ഇവരെന്തു ചെയ്തു എക്സസീവ് ടാക്സ് ഒരുപാട് നികുതി ഇവരെ വെച്ചു വെച്ച് കെട്ടി അപ്പോൾ ഇന്ത്യയിൽ നിന്ന് തുണിത്തരങ്ങൾ മേടിക്കാതെ നമ്മൾ എന്ത് ചെയ്യും ചീപ്പറായിട്ടുള്ള തുണിത്തരങ്ങൾ ബ്രിട്ടീഷിൽ നിന്ന് കൊണ്ടുവരണേ നമ്മൾ മേടിക്കും അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ ഡ്രോപ്പ് ചെയ്തൊരു പൊസിഷനാണ് ദ ബിഗിനിങ് ഓഫ് റെയിൽവേ ദി ഇന്ത്യൻ റെയിൽവേ വാസ് ലോഞ്ച് ഓൺ സിക്സ്റ്റീൻത്ത് ഏപ്രിൽ വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ഏപ്രിൽ പതിനാറാം തീയതിയാണ് ഇന്ത്യയിലെ റെയിൽവേ ആദ്യമായിട്ട് വന്നത് ദ ഫസ്റ്റ് ട്രെയിൻ ഫ്രം ബോംബെ ടു താനെവാസ് ഫ്ളാഗ് ഡോഫ് അറ്റ് ത്രീ തേർട്ടി ഫൈവ് പി എം ഓൺ ദാറ്റ് ഡേ ബോംബെയിൽ നിന്ന് താനേയിലേക്കായിരുന്നു ആദ്യത്തെ ട്രെയിൻ ദ ട്രെയിൻ ഹാഡ് ഫോർട്ടീൻ കോച്ചസ് ദാറ്റ് ക്യാരിഡ് ഫോർ ഹൺഡ്രഡ് പാസഞ്ചേഴ്സ് പതിനാല് കോച്ചും നാനൂറ് യാത്രക്കാരും ഉണ്ടായിരുന്നു ഓൺ മാർച്ച് എയ്റ്റീൻ സിക്സ്റ്റി വൺ ദ ഫസ്റ്റ് ട്രെയിൻ ഇൻ കേരള റാൻ ഫ്രം തിരൂർ ടു ബെയ്പ്പൂർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലെ കേരളത്തിലെ തിരൂരിന്ന് ബേപ്പൂരിലേക്കായിരുന്നു ആദ്യത്തെ ട്രെയിൻ ഇനി നമ്മൾ പഠിച്ച പോർഷൻസിൽ ഇപ്പോൾ രണ്ട് നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞു ഇനി അത് കൂടാതെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് കേട്ടോ വൈ ഡിഡ് ദ നഗോഡാസ് ഡിസൈഡ് ടു കട്ട് ഓഫ് ദെയർ തമ്പ് എന്തുകൊണ്ടാണ് നഗോഡാസ് അവരുടെ തമ്പ് പെരുവിരൽ മുറിക്കാമെന്ന് ഡിസൈഡ് ചെയ്തത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നും കൂടി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം വൻ ബംഗാൾ കേം അണ്ടർ ദി റൂൾ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ദ ഒഫീഷ്യൽ ബിഗൻ ടു എക്സ്പ്ലോർ ദ നഗോഡാസ് അപ്പോൾ ബംഗാൾ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ കീഴിൽ വന്നപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അവരെന്ത് ചെയ്തു ചൂഷണം ചെയ്യാൻ തുടങ്ങി ന ദേ വർ വെർ കമ്പാർഡ് ടു ഡു ലിവിങ് ഫോർ മീഗർ വേജസ് മീഗർ വേജസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ചെറിയ വരുമാനത്തിൽ അവരെന്തു ചെയ്തു ആ ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നിർബന്ധിതരായി ദ വെർ മെയ്ഡ് ബോണ്ടഡ് ലാബേഴ്സ് ഓഫ് ദ കമ്പനി ആൻഡ് വെ ഫോഴ്സ് ടു ലിവ് ലൈക്സ് ലിവ് അണ്ടർ ദ കമ്പനി അവരെന്ത് ചെയ്തു അവരൊരു ബോണ്ട് വെച്ചു ആ ബോണ്ട് പ്രകാരം അവരവിടുത്തെ അടിമകളായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു ദ വർക്കേഴ്സ് ഹൂ വെർ നോട്ട് വില്ലിംഗ് ടു അബൈ വെർ ടോർച്ചേഡ് ഇത് അനുസരിക്കാൻ പറ്റാത്ത എല്ലാ വർക്കേഴ്സിനെ എല്ലാ പണിക്കാരും ഇവർ ടോർച്ചർ ചെയ്തു പീഡിപ്പിച്ചു അല്ലെങ്കിൽ ചൂഷണം ചെയ്തു ദ പ്രോപ്പർട്ടീസ് വെർ സീസ്ഡ് അവർ പ്രോപ്പർട്ടീസ് എല്ലാം അവരെ ബ്രിട്ടീഷുകാരെ കൈവശപ്പെടുത്തി അതിനുശേഷം ദി കളക്റ്റീവ്ലി ഡിസൈഡ് ടു ഗിവ് അപ്പ് ദർ ട്രഡീഷണൽ ഓക്യുപ്പേഷൻ ഹൻസ് ദ ഡിസൈഡ് ടു കട്ട് ഓഫ് ദർ തമ്പ് ആസ് എ പ്രൊട്ടസ്റ്റ് അഗെൻസ്റ്റ് ദ പോളിസി ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇതിനെതിരെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രതിഷേധം മാത്രമാണ് പ്രതിഷേധത്തിന്റെ ഫലമായിട്ടാണ് അവർ അവരുടെ തമ്പ് അവരുടെ പെരുവരിൽ അവർ മുറിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റൻ വാട്ട് വർ ദ സ്ട്രാറ്റജി അഡാപ്റ്റർ ബൈ ദ ബ്രിട്ടീഷ് ടു എക്സ്പ്ലോയ്ഡ് ദ അഗ്രികൾച്ചർ സെക്ടർ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കൃഷിയിടങ്ങൾ ചൂഷണം ചെയ്യാൻ അവർ എന്തൊക്കെ സ്റ്റെപ്സാണ് എടുത്തത് ഈ പോയിന്റ്സ് ആണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് സോ ഇനി നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടാതിരിക്കാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല കേൾക്കാത്തവർ അതൊന്ന് കേൾക്കാം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റൻ ഹൗ ഡിഡ് ദ ഫാമേഴ്സ് ബിക്കേം ലാൻഡ്ലേഴ്സ് ആൻഡ് വെ ഫോഴ്സ് ടു ബിക്കം ലാബേഴ്സ് എങ്ങനെയാണ് കൃഷിക്കാർക്ക് അവരുടെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെ അവിടുത്തെ ലാബേഴ്സാണ് തൊഴിലാളികളാവാൻ അവരെ നിർബന്ധിച്ചത് എന്താണ് ഇതാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് ഇത് ആൻസർ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ പോയിന്റ്സ് ഉണ്ടാക്കി പഠിക്കാം കേട്ടോ എപ്പോഴും ടീച്ചേഴ്സ് തരുന്ന നോട്ട്സ് ആയാലും നിങ്ങൾ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കിട്ടുന്ന നോട്ട്സ് ആയാലും അതുപോലെ നമ്മൾ ബൈഹേർട്ടായി പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ആൻസേഴ്സ് എല്ലാം പോയിന്റ് വൈസ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മളെടുത്ത വീഡിയോസിലെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ചെയ്യാം